നമസ്കാരം. ക്ലാസ്മേറ്റ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം സ്റ്റാൻഡേർഡുകാർക്ക് ഇന്ന് വ്യക്തിവാസത്തിൽ സംരക്ഷണം ചെയ്തത് അടിസ്ഥാന പാഠാവലിയായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചനുജൻ എന്ന പാഠമാണ്. അപ്പോൾ ആ പാഠമുള്ള കവിത, ആ കവിതയുടെ ബാക്കി ഭാഗമാണ് സാറിന് ക്ലാസ്സിലെടുത്തത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇതാണ്: ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ച കൂടാണതെന്നു തോന്നി, ഇങ്ങനെ കുട്ടി പറയുന്നത് എന്തുകൊണ്ട്? എല്ലാവരും സന്ധ്യയ്ക്ക് വടക്കിനിയിൽ ഒത്തുകൂടുകയും എന്തൊക്കെയോ സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ആരുടെയൊക്കെയോ തേങ്ങലുകളും ചിരിയും കേട്ട കുട്ടി അത് എന്താണെന്നറിയാൻ അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവർ പറയുന്നത് കുട്ടിക്ക് അവ്യക്തമായി തോന്നി. തേനീച്ചക്കൂട്ടിന് അടുത്തെത്തുമ്പോൾ കേൾക്കുന്ന മുരൾച്ച പോലെയാണ് അവരുടെ സംസാരം കുട്ടിക്ക് അനുഭവപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: നീണ്ട നെടുവീർപ്പ്, കനത്ത കിനാവ് എന്നീ പ്രയോഗങ്ങളിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്ത്? ചേച്ചിയുടെ മാനസികാവസ്ഥ വെളിപ്പെടുത്താൻ നീണ്ട നെടുവീർപ്പ് എന്ന പ്രയോഗത്തിലൂടെ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചേച്ചി കുഞ്ഞനിയൻ്റെ പുറത്ത് തലോടുന്നു. ചേച്ചിയിൽ നിന്നും ഇടയ്ക്കിടെ ഉയരുന്ന നെടുവീർപ്പുകളിൽ നിന്ന് ചേച്ചി തന്നെ വിട്ട് ദൂരേക്ക് പോവുകയാണെന്ന് അനിയൻ മനസ്സിലാക്കുന്നു. ഉറക്കത്തിൽ അവൻ കാണുന്ന സ്വപ്നങ്ങൾ ഒന്നും അത്ര സുഖമുള്ളതല്ല. കനത്ത കിനാവുകൾ എന്ന പ്രയോഗം ഈ മാനസികാവസ്ഥയെയാണ് വ്യക്തമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ആഴത്തിൽ ഇത്രയും താണിറങ്ങിപ്പോയ വേരിനിയെങ്ങനെ നീ പറിക്കും, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ചേച്ചിയും അനുജനും തമ്മിലുള്ള സ്നേഹബന്ധത്തെയാണ് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. ജനിച്ചു വളർന്ന വീടും കുഞ്ഞനുജനും ഒക്കെ ചേച്ചിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇതൊക്കെ പെട്ടെന്ന് ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരികയാണ് ചേച്ചിക്ക്. തനിക്ക് പ്രിയപ്പെട്ടതൊക്കെയും വിട്ടുകളഞ്ഞിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ ചേച്ചിക്ക് സാധിക്കുമോ എന്ന ആശങ്കയാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് സാർ തന്ന ഒരു ആക്ടിവിറ്റിയാണ് ഒ എൻ വി കുറുപ്പിൻ്റെ കുഞ്ഞിടത്തി എന്ന കവിതയുമായി കൊച്ചനുജൻ എന്ന കവിത താരതമ്യം ചെയ്ത് എഴുതുക എന്നുള്ളത്. അതിനുശേഷം ആ കുഞ്ഞിടത്തി എന്ന കവിതയിലെ കുറച്ച് വരികൾ സാർ ആലപിച്ചിരുന്നു. അപ്പോൾ നമുക്കിനി ആ ആൻസറിലേക്ക് കടക്കാം. മലയാളത്തിലെ പ്രശസ്ത കവിയായ ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു കവിതയാണ് കുഞ്ഞിടത്തി. കുഞ്ഞിടത്തി തൻ്റെ സ്വന്തം അനുജന് നൽകുന്ന സ്നേഹവാത്സല്യങ്ങളാണ് ഈ കവിതയിലെ മുഖ്യ ആശയം. ഏട്ടത്തെക്കുറിച്ചുള്ള അനുജൻ്റെ ചിന്തകളും വാക്കുകളുമാണ് കവിതയായി കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കവിതയിലെ ആശയം, അതായത് ഈ കുറച്ച് വരികൾ തന്നിട്ടില്ലേ, ആ വരികളിലെ ആശയം കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. ഞാനിവിടെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഒരു കവിതയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്നത്. ഇവിടെയും ചേച്ചിയും അനുജനും തമ്മിലുള്ള വളരെ ആഴത്തിലുള്ളൊരു സ്നേഹമാണ് ഇതിവൃത്തം. തൻ്റെ ചേച്ചിയെക്കുറിച്ചുള്ള അനുജൻ്റെ ചിന്തകളും വാക്കുകളുമാണ് ഈ കവിതയിലും കവി വരച്ചു കാട്ടിയിരിക്കുന്നത്. സഹോദര സ്നേഹത്തിൻ്റെ മഹനീയ ഭാവം നമുക്ക് ഈ രണ്ട് കവിതയിലും ദർശിക്കാൻ കഴിയുന്നു. ഇത്രയേ ഉള്ളൂ അത്. അടുത്തതായിട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര കുറിപ്പ് തന്നെ. 1906 December 23 മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള ഇടശ്ശേരിക്കളം തറവാട്ടിൽ ജനിച്ചു. വക്കീൽ ഗുമസ്തനായിട്ടാണ് ഉപജീവനം കഴിച്ചത്. മലയാള കവിതയിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പരുക്കൻ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു കാവ്യ സംസ്കാരത്തിന് രൂപം കൊടുത്തവരിൽ അഗ്രഗണ്യനായി കണക്കാക്കുന്നു. സാഹിത്യത്തിലെ പൊന്നാനി കളരിയുടെ തുടക്കക്കാരനാണ്. കവിതയ്ക്ക് പുറമേ നിരവധി നാടകങ്ങളും രചിച്ചിരിക്കുന്നു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അളകാവലി, കാവിലെ പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, പുത്തൻകലവും അരിവാളും, പൂതപ്പാട്ട്, തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ, ഒരുപിടി നെല്ലിക്ക, കുങ്കുമപ്രഭാതം, ലഘുഗാനങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. കൂട്ടുകൃഷി, നൂലാമാല, ചാലിയത്തി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം, ഞെടിയിൽ പടരാത്ത മുല്ല, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. പൊരിച്ച നഞ്ഞ്, 41 സുന്ദരിമാർ, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ കഥകളാണ്. ഇവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. 1974 October 16 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ കാവിലെപ്പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരുപിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ശക്തിയുടെ കവി എന്നാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത. അപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. അടുത്തതായിട്ട് ആ പുത്തൻ കലവും അരിവാളും എന്ന അദ്ദേഹത്തിൻ്റെ കവിതയിലെ കുറച്ച് വരികൾ സാർ ആലപിച്ചു. ലാസ്റ്റ് തന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൊച്ചനുജൻ എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ചേച്ചിയും അനുജനും തമ്മിലുള്ള സ്നേഹമാണ് കൊച്ചനുജൻ എന്ന കവിതയിലൂടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അവതരിപ്പിക്കുന്നത്.
തന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ചേച്ചി ഒരു ദിവസം മറ്റെവിടെയോ പോവുകയാണ് എന്ന ചിന്ത ആ കുഞ്ഞു മനസ്സിലുണ്ടാക്കുന്ന ആകുലതകളും വേദനകളുമാണ് ഈ കവിതയിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ഒരു ദിവസം ചേച്ചി തൻ്റെ ജീവനെപ്പോലെ സൂക്ഷിച്ചു വെച്ച പാവകളെ അനുജന് നൽകുന്നു. ചുറ്റിയടിച്ചു വരുന്ന കാറ്റിന് തൻ്റെ വള്ളിച്ചെടിയിലുണ്ടായ ചുവന്ന പൂക്കൾ കൊടുക്കുന്ന വള്ളിയെപ്പോലെ എന്നാണ് കവി ഇവിടെ ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. ചേച്ചിയുടെ പുസ്തകങ്ങളും അതിലെ മയിൽപ്പീലിയും പിന്നെ പളുങ്കുമാലയും ഒക്കെ തൻ്റെ അലമാരയിൽ ചേച്ചി എന്തിനു കൊണ്ടുവച്ചു എന്നും കുട്ടി സംശയിക്കുകയാണ്. കാരണം സാരിയും മാലയും ഒക്കെ പെൺകുട്ടികൾക്കാണ് ചേരുന്നത് എന്നാണ് മുമ്പ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ചേച്ചി ഇന്ന് എന്താണ് ഇത്ര മുഖയായിരിക്കുന്നത്? ചേച്ചിയുടെ കണ്ണുകൾ എന്താണിങ്ങനെ ചുവന്ന് കലങ്ങിയിരിക്കുന്നത്? ചേച്ചി അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നെല്ലാം ആ കുഞ്ഞു മനസ്സ് ചിന്തിക്കുകയാണ്. അന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വച്ച് പുസ്തകം വായിക്കുമ്പോൾ ആരുടെയും അനക്കം അകത്തില്ല. എന്നാൽ വടക്കിനിയിൽ എല്ലാവരും വലിയ ചർച്ചയിലാണ്. അവിടെ ആരുടെയൊക്കെയോ തേങ്ങലും ചിരിയും കേട്ടു. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടുത്തെ സംസാരങ്ങളും ഭാഷയും തേനീച്ചക്കൂട്ടിലെ മുരൾച്ച പോലെയാണ് ആ കുഞ്ഞനുജന് തോന്നിയത്. രാത്രിയിൽ തൻ്റെ അരികിലിരുന്ന ചേച്ചി പുറം തലോടി നീണ്ട നെടുവീർപ്പിട്ടുകൊണ്ട് തന്നെ ഉറക്കി. അപ്പോൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നം തന്നെ കൂട്ടാതെ ചേച്ചി മറ്റെവിടെയോ പോകുന്നതാണ്. ചേച്ചി പോയാൽ പിന്നെ പാവയും പീലിയും ഒക്കെ ചേച്ചിയെ കാണാതെ കരഞ്ഞാൽ താൻ എന്ത് ചെയ്യും എന്നുള്ള ഒരാശങ്ക കുഞ്ഞനുജനുണ്ട്. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതുക, ഇനി മുതൽ തനിക്കാവുന്ന രീതിയിൽ തനിയെ കുളിക്കുകയും കിടന്നുറുകയും ചെയ്യാം എന്ന് അവൻ സ്വയം ആശ്വസിക്കുന്നു. ചേച്ചി നട്ടുവളർത്തിയ മുല്ലയിൽ നിറയെ മൊട്ടുകളുണ്ട്. എന്നാൽ ആഴത്തിൽ താഴ്ന്നിറങ്ങിയ അതിൻ്റെ വേരുകൾ പറിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. അതായത് ചേച്ചിക്ക് കുഞ്ഞനുജനോടുള്ള ആത്മബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. അത്ര എളുപ്പം അത് ചേച്ചിയുടെ മനസ്സിൽ നിന്ന് മായില്ല എന്നാണ് കവി ഈ കവിതയിലൂടെ അർത്ഥമാക്കുന്നത്. സഹോദര സ്നേഹത്തിൻ്റെ മഹനീയ ഭാവം വെളിവാക്കുന്ന ഒരു കവിതയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്ന ഈ കവിത.